Trikiripuril, Krishivagup, Padashekara Samithikku Nalkiya, Lakshangal Vila Varunna, Karshika Yanthrangal, Upayogashoonyamayi, Nashikkunnu, Mithiyanthram, Koythu Yanthram, Power Tillerukal Ennivayanu, Mazhayum, Veyilum Kondu, Thurumbeduthu, Illathakunnathu. This news sponsored by Sevanam Sahakaranam, Nadinte Nanmaykkayi. Kottacheri Service Sahakarana Bank, Kanyangadinte Janakeeya Sahakarana Sthapanam. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ പാടശേഖര സമിതികൾക്ക് നൽകുന്ന കാർഷികോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അവയുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്നിവയെല്ലാം സംബന്ധിച്ച് പരിശോധിക്കുകയും ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ പലയിടത്തും തുരുമ്പെടുത്തും മറ്റും നശിക്കുന്നത് ഇവർ പാടെ അവഗണിക്കുന്നു. ഈ കാണുന്ന കാർഷിക യന്ത്രങ്ങൾ കൃഷിവകുപ്പ് വളവറ ഉടമ്പന്തല പാടശേഖര സമിതിക്ക് നൽകിയതാണ്. മഴയും വെയിലും കൊണ്ട് ഈ യന്ത്രങ്ങളിപ്പോൾ തീർത്തും ഉപയോഗശൂന്യമായിരിക്കുന്നു. പാടശേഖര സമിതിക്ക് നൽകുന്ന കാർഷിക യന്ത്രങ്ങൾ പ്രദേശത്തെ വയലുകളിൽ ഉപയോഗിക്കാൻ കഴിയുമോ, യന്ത്രങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നിവയെല്ലാം പരിശോധിച്ചാണ് സാമാന്യമായ രീതിയിൽ യന്ത്രങ്ങൾ നൽകേണ്ടത്. എന്നാൽ ഇവിടെ പ്രായോഗികമല്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ തന്നെ പലതവണ പറഞ്ഞിട്ടും ആലപ്പുഴ പോലുള്ള വിശാലവും അനുയോജ്യവുമായ പാടശേഖരങ്ങളിൽ ഉപയോഗിക്കേണ്ടുന്ന യന്ത്രങ്ങളാണ് ഇവർക്ക് നൽകിയത്. അപ്പോൾ ഞാൻ സെക്രട്ടറി ആയതിന് മുമ്പേ ഉള്ളതാണ് ഒന്ന്, അത് കംപ്ലീറ്റ് എല്ലാം പോയിട്ടുള്ളത്. രണ്ടാമത്തതും ഇതുപോലെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൊരു പരിഹാരം ഒന്നിച്ച് വെക്കാനുള്ള സംവിധാനമാണ് വേണ്ട അടിയന്തരമായിട്ട്. എന്നാലും ഇത് വേറെയും കൊണ്ട് വെക്കാൻ പറ്റും. ഇതാരും ചെറിയ സ്ഥലത്ത് ഇത്രയും സാധനം കൊണ്ട് വെക്കാനുള്ള സൗകര്യമില്ല. അതിന് അടിയന്തര നടപടി ഒന്ന് സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. പാറ ഉടമ്പന്തല പാടശേഖര പ്രസിഡന്റാണ് ഞാൻ. പല പ്രാവശ്യം നമ്മൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൃഷിയുടെ ഉപകരണങ്ങൾ ഒന്നും ഇല്ല, ഒരുപാട് ഉപകരണങ്ങളുണ്ട്, എല്ലാം പിന്നെ തുരുമ്പെടുത്ത് നശിച്ചു പോവുകയാണ്. അത് ഓരോരാളെ വീട്ടു പറമ്പിലാണ്, അവർ നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് മാറ്റിത്തരണം. രണ്ട് മൂന്ന് പ്രാവശ്യം പോയി പറഞ്ഞു. അപ്പോൾ നമുക്കിതെല്ലാം നന്നാക്കാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് ചിലവ് വരും. അപ്പോൾ ഇത് നന്നാക്കി ഉപയോഗിക്കാനും പറ്റില്ല, അങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുറേ കൊല്ലങ്ങളായി കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലൊരു സൗകര്യം ഒരു കെട്ടിടം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അതും അതിനും അത് ആ അന്നേരം ആന്ന് പറയും. പിന്നെ അതിനെപ്പറ്റി യാതൊരു ഇതുമില്ല. ചുരുക്കത്തിൽ ഈ യന്ത്രങ്ങളെല്ലാം ഒരു പ്രയോജനവുമില്ലാതെ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. മെതിയന്ത്രം, കൊയ്ത്തു യന്ത്രം, പവർ ടില്ലറുകൾ തുടങ്ങിയവയാണ് ഇവിടെ പാടശേഖര സമിതി ഭാരവാഹികളുടെ വീടുകൾക്ക് സമീപവും മറ്റും നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. മഴയും വെയിലും കൊള്ളാതെ ഇവ സൂക്ഷിക്കാൻ കെട്ടിടങ്ങളില്ലാത്തതും വലിയ പ്രതിസന്ധിയാകുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.